സ്കൂൾ ടൈമൊക്കെ കളിച്ചും ചിരിച്ച് നടന്ന് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പഠിച്ച് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. ആൻഡ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ വളരും തോറും അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക് പോകും തോറും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ടെൻത്ത് ലെവൻത്ത് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ്ലി ഫെയിലിയറായി മാറും. ആൻഡ് ആ ടൈം നമുക്ക് എക്സ്ട്രാ പ്രഷറായിട്ട് നമ്മൾ ഏത് കോഴ്സ് എടുക്കും, ഏത് കോളേജിലേക്ക് പോകും, ഏത് ജോബ് ചൂസ് ചെയ്യും എന്നുള്ള കുറേ പ്രഷേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രഷറാണ് നമ്മളെക്കാളും നമ്മളുടെ റിസൾട്ട് അറിയാൻ ക്യൂറിയസ് ആയിരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സ്. സോ ഈ പ്രഷേഴ്സ് എല്ലാം ഒഴിവാക്കി എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻടു അവർ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 3 strategies ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 100% നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി നമ്പർ 1, നിങ്ങൾ ഉറക്കമൊക്കെ കളഞ്ഞ് എത്ര നേരം ഇരുന്ന് പഠിച്ചിട്ടും കുറേ നേരം നിങ്ങൾ ആ ബുക്ക് നോക്കിയിരുന്നിട്ടും നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയാൽ ഒന്നും തന്നെ മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ലോ സ്കോറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ടത് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡാണ്. നിങ്ങൾ എത്ര നേരം ബുക്ക് നോക്കിയിരുന്നോ, ഒരു ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ എത്ര സമയം ചെലവഴിച്ചുവെന്നോ, ഇതിലൊന്നുമല്ല കാര്യം. നിങ്ങൾ ആ ടോപ്പിക് എത്രത്തോളം മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങളത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്നതിലാണ് കാര്യം. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും ഒരുപാട് ടൈം ഇതിൻ്റെ പേരിൽ വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ടും നിങ്ങളുടെ മൈൻഡിൽ 2 words മാത്രം കീപ്പ് ചെയ്താൽ മതി. ആക്റ്റീവ് റീകോൾ ആൻഡ് ഡീപ്പ് വർക്ക്. ഈ 2 words അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം പഠിച്ചിട്ടും തലയിലൊന്നും കയറുന്നില്ല, എന്ത് തന്നെ ചെയ്തിട്ടും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങളൊരു 10 minutes പഠിക്കുകയാണെങ്കിലും ആ 10 minutes ഭയങ്കര എഫക്റ്റീവ് തന്നെ ആയിരിക്കും. ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾക്കായ ഒരു സ്പേസിലിരുന്ന് നിങ്ങൾ ഫോക്കസ്ഡായി പഠിക്കാൻ തുടങ്ങും. ആ സമയത്താണ് ആക്റ്റീവ് റീകോൾ എന്ന മെത്തേഡ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഒരു നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച കാര്യം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പം നിങ്ങളൊരു മാത്സ് പ്രോബ്ലമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ, എടാ നീ ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു ഇക്വേഷൻ ഇട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പഠിക്കുക. സോ ടീച്ചിങ് എന്നൊരു മോഡിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ഒരു ചാൻസും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ റീകോൾ ചെയ്ത ഒരു എഫക്റ്റ് തന്നെ കിട്ടും. സപ്പോസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് എന്തോ മറക്കുകയോ ഇല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു പോയിന്റ് മറക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് അത് നോക്കാം, എന്നിട്ട് വീണ്ടും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇനിയൊരു തവണ നിങ്ങൾ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരും. ആൻഡ് ആ പോയിന്റ് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ആൻഡ് നേരത്തെ റീകോൾ ചെയ്തത് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വായിച്ച് മാത്രം പഠിക്കാതെ കണ്ടും കേട്ടും പറഞ്ഞും പഠിക്കുന്നതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഈസിലി മെമ്മറൈസ് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി നമ്പർ 2 What to study. നിങ്ങൾക്കൊരു സിലബസ് കിട്ടിയതും അതിൻ്റെ 1st page മുതൽ 1st page വരെ പഠിക്കുന്നത് എന്നത് പ്രാക്ടിക്കലുമല്ല, അതൊരു സ്മാർട്ടായ കാര്യവുമല്ല. സോ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏതേതൊക്കെ പഠിക്കണം, ഏതേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതുമാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഈസിയായി തന്നെ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്യാം. അങ്ങനെ നമുക്ക് 70-80% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് തന്നെ പഠിച്ചാലും എന്ത് സിലബസ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഇവിടെ 80-20 principle യൂസ് ചെയ്യുക. വിച്ച് മീൻസ് ലാസ്റ്റ് 5 years വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്ത് അതിൽ റിപ്പീറ്റഡായി വന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. ഇനി നിങ്ങളൊരു റിവൈസ്ഡ് സിലബസ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ടെസ്റ്റ് അല്ലെങ്കിൽ 1st midterm test, 2nd midterm test ഇതിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. സപ്പോസ് നിങ്ങൾ പഠിച്ച ആ ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നില്ലെങ്കിലും ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടാവുക. സോ ഇവിടെ നിങ്ങൾ ആക്റ്റീവ് റീകോൾ എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്ട്രാറ്റജി നമ്പർ 3 പ്രാക്ടീസ്.
സോ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്തൊക്കെ സിലബസിലാണോ പഠിച്ചിട്ടുള്ളത്, അതൊക്കെ നിങ്ങളൊരു മോക്ക് ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമാണോ എഴുതാൻ പോകുന്നത് ആ ഒരു പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. സോ അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചെടുക്കാനുള്ള സമയം കണ്ടെത്തണം, ആൻഡ് എങ്ങനെയാണ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണം, ആൻഡ് എല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിനൊന്ന് റീചെക്ക് ചെയ്യാനുള്ള സമയം കൂടെ അതിൽ കണ്ടെത്തണം. സോ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മസിൽ മെമ്മറി ഗെയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാംസിലും ആ ഒരു മോഡിൽ തന്നെയായിരിക്കും പെർഫോം ചെയ്യുക. സോ നിങ്ങൾ എഴുതുന്ന ഈ എക്സാമിന് സീരിയസ് ആയി തന്നെ എടുത്ത് നിങ്ങളൊരു ഫൈനൽ എക്സാം എങ്ങനെയാണോ എഴുതുക ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ എഴുതുക. സോ ആ ഒരു എക്സാമിൽ കിട്ടുന്ന മാർക്ക് വെച്ച് നിങ്ങളൊരു ടോപ്പിക് എത്രത്തോളം മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദ കൺക്ലൂഷൻ ഈസ് എന്തൊക്കെ പഠിക്കണം എന്നറിയാനായിട്ട് 80-20 പ്രിൻസിപ്പിൾ, ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നറിയാനായിട്ട് ഡീപ്പ് വർക്ക്, നിങ്ങൾ നിങ്ങളെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി അവിടെ പോയിരുന്ന് പഠിക്കുക, ആൻഡ് അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കണമെന്നറിയാനായിട്ട് ആക്റ്റീവ് റീകോൾ മെത്തേഡ് യൂസ് ചെയ്യുക, ആൻഡ് ഈ യൂസ് ചെയ്ത മെത്തേഡ്സ് എല്ലാം വർക്കൗട്ടായോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള സ്റ്റഡി ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.